പേരെടുത്ത് വിളിച്ചതുപോലെ. വളരെയേറെ അടുത്തറിയാവുന്നതുപോലെ. ആരാണ് ആ പക്ഷി? എന്റെ കാതിൽ മന്ത്രസ്വരത്തിൽ കുന്തീ എന്ന് വിളിക്കും പോലെ എല്ലാ ബഹളത്തിനിടയിലും ഞാനത് കേട്ടു. ആ ചിറകുകൾ എന്നെ ഉരുമ്മി. പക്ഷേ എവിടെ? ഇല്ല, കണ്ടില്ല. ഒരൽപ്പം വൈകിപ്പോയി. അകലെ ഗംഗാതീരത്തിനുമപ്പുറത്തുള്ള ആ കൊടും കാടിനുള്ളിലേക്കോ നിഷീധിനികളിൽ നിമിഷങ്ങളുടെ കണ്ണാടിയിൽ എന്റെ രൂപം മാത്രം കണ്ടു. ശുണ്ഠിക്കാരനായ മുനിയിൽ നിന്നും മന്ത്രസിദ്ധി നേടിയതിന്റെ അഹങ്കാരമുണ്ടായിരുന്നു അന്ന്. സൂര്യൻ ഉദിക്കുന്നതും കാറ്റ് വീശുന്നതും നിലാവിന്റെ നീരരുവി ഒഴുകുന്നതും ആയിരം കാന്താരി പൂത്തിറങ്ങി രാവിനെ മതോന്മത്തമാക്കുന്നതും എല്ലാം എല്ലാം എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രം. ഞാൻ അർത്ഥിച്ചാൽ പ്രപഞ്ചശക്തികൾ മുന്നിൽ പ്രകാശം കൊണ്ട് മായിക ലോകങ്ങൾ തീർക്കുവാനും എല്ലാം ഭസ്മമാക്കുവാനും കഴിയുന്ന കരുത്തുറ്റ എനിക്ക് സങ്കടം തോന്നിയില്ല. സമൂഹത്തെ നേരിടാൻ അധൈര്യവും തോന്നിയില്ല. എനിക്ക് വേണ്ടിയല്ല, എനിക്കുള്ളവർക്ക് വേണ്ടി എന്റെ ഈ രഹസ്യം ഈ നദീഗർഭം ഏറ്റുവാങ്ങട്ടെ.
രാജ്ഞി മാന്യത വിടാതെ. ഭർത്താവാജ്ഞ നൽകിയപ്പോൾ അതിന് മാന്യതയുണ്ടായി, അതാണ് പ്രധാനം. ആയുധ പന്തയം. രണ്ടു തട്ടിൽ തമ്മിൽ തമ്മിൽ പോരാട്ടത്തിൽ ഒന്നുപദേശിക്കാനാവാതെ ഞാൻ വാടാ മലരുകൾ ദീപ്ത സൂര്യരശ്മികൾ ഏറ്റിട്ടെന്ന പോലെ മക്കളെ, ഈ അമ്മയുടെ ആഗ്രഹമാണത്. ഒന്നും ചോദിക്കരുത്, ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ.